ഷാജിമമ്പാടെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡയോഡ് എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് വോൾട്ട് ഉള്ള വോൾട്ടിനെ കുറയ്ക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗമാണ് ഡയോഡ് വെച്ച് നമുക്ക് വോൾട്ടേജ് കുറയ്ക്കുക എന്നുള്ളത്. 12.4 volt ഓൾറെഡി ഇപ്പോൾ ഈ പവർ സപ്ലൈയിൽ നിന്ന് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഡയോഡ് വെച്ച് കുറയ്ക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ IN4007 എന്നുള്ള ഡയോഡാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 1 ആമ്പിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. സീരീസായിട്ടാണ് ഉപയോഗിക്കുന്നത്. സീരീസായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡയോഡിൽ നിന്നും 0.7 volt വെച്ച് ഡ്രോപ്പ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വോൾട്ട് ഡ്രോപ്പ് ആകുമ്പോൾ അതിൻ്റെ ആംബിയറും അവിടെ ഡ്രോപ്പായിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ഡയോഡ് വെക്കുന്നു അത്രത്തോളം ആംബിയർ ഡ്രോപ്പ് അവിടെ സംഭവിക്കും. അതുകൊണ്ട് കൂടുതൽ ഡയോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ആംബിയർ ആവശ്യമുള്ള ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യിക്കാൻ സാധിക്കില്ല. പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട ഏതൊരു ഉപകരണത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ IN4007 എന്നുള്ള ഡയോഡ് കാണാവുന്നതാണ്. പഴയ ഉപേക്ഷിക്കപ്പെട്ട പല വസ്തുക്കളിൽ നിന്നും എടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി നോക്കാവുന്നതാണ്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആനോഡ് എന്നെഴുതിയ ഭാഗത്ത് പോസിറ്റീവും കാഥോഡ് എന്നെഴുതിയ ഭാഗത്ത് നെഗറ്റീവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരയുള്ള ഭാഗത്ത് നെഗറ്റീവ് എന്നാണ് രേഖപ്പെടുത്തിയത് എങ്കിലും നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഫോർവേഡ് ബയാസിംഗ് നടക്കുന്നത് കാരണം വരയുള്ള ഭാഗത്തിലൂടെ പോസിറ്റീവ് സപ്ലൈയും വരയില്ലാത്ത ഭാഗത്തിലൂടെ നെഗറ്റീവ് സപ്ലൈയുമാണ് നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുക. ഇവിടെ നമ്മൾ വരയുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവ് സപ്ലൈയിൽ കണക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വരയുള്ള ഭാഗം പുറത്തേക്കായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. വരയില്ലാത്ത ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ സപ്ലൈ പോസിറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ 11.7 volt 0.7 volt ഡ്രോപ്പ് ആയിട്ടാണ് ഒരു ഡയോഡ് വെച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീണ്ടും രണ്ടാമത്തെ ഡയോഡ് സീരീസ് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 11 volt 10.9 volt ചെറിയ മില്ലി വോൾട്ടിൻ്റെ വ്യത്യാസമൊക്കെ വരും. അത്ര അക്യുറേറ്റ് ആയിട്ട് ഈ മീറ്ററിൽ കാണിക്കില്ല. ഇനി നമുക്ക് പ്ലസിൻ്റെ ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് മൈനസിൻ്റെ ഭാഗത്ത് ഡയോഡ് വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ വര ഇല്ലാത്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മൈനസിലാവുമ്പം അങ്ങനെ വേണം വെക്കാൻ. സെയിം ആയിട്ട് തന്നെയാണ്, 11.7 volt പ്ലസിൽ വെച്ചപ്പോഴുണ്ടായിരുന്ന അതേ വ്യത്യാസം തന്നെയാണ് നമ്മൾ മൈനസിൽ വെച്ചപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ട് ഭാഗത്തും ഡയോഡ് കണക്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നെഗറ്റീവിൻ്റെ ഭാഗത്ത് ഒരു ഡയോഡുമായിട്ട് വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന വോൾട്ട് ഏകദേശം 11.6 volt. നമ്മുടെ വൈദ്യുതിയിൽ വരുന്ന വോൾട്ട് വ്യത്യാസത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇവിടെ ബാറ്ററിയല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ പോസിറ്റീവ് സപ്ലൈയുടെ ഭാഗത്ത് കൂടെ ഒരു ഡയോഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും 0.7 volt ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവിലും നെഗറ്റീവിലും ഇതുപോലെ ഡയോഡ് കൊടുത്താലും വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടിലും ഓരോ ഡയോഡ് വീതം കൊടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ടിലും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ സീരീസായിട്ട് ഓരോ ഡയോഡുകളും കണക്റ്റ് ചെയ്യാൻ പോവാണ്. 10 ഡയോഡാണ് നമ്മൾ ഇതുപോലെ കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാം കണക്ട് ചെയ്ത് പോസിറ്റീവ് സപ്ലൈയിൽ ഈ ഡയോഡെല്ലാം കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഒന്നുകൂടെ നമുക്ക് വരുന്നത് നോക്കാം. 12.34 volt ഒരു ഡയോഡ് കഴിഞ്ഞാൽ 11.7. വീണ്ടും ഒന്നുകൂടെ കഴിഞ്ഞാൽ 11 volt 10.9. വീണ്ടും ഒന്നുകൂടെ കഴിഞ്ഞാൽ 10.2. വീണ്ടും 9.5. വീണ്ടും 8.8. വീണ്ടും 8.01. 8 volt. വീണ്ടും 7.4 volt. ഇവിടുന്ന് അങ്ങോട്ട്
ആംബിയർ വളരെ കുറഞ്ഞാണ് വരിക, 6.76 വോൾട്ട്. ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും, പക്ഷേ ഈ ബോർഡ് വർക്ക് ചെയ്യാനുള്ള മില്ലി ആംബിയർ പോലും ഇത്രയും ഡയോഡ് കഴിഞ്ഞ് വരുമ്പം എത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വോൾട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത്ര ആംബിയർ കിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതുവരെ നമ്മൾ 12 വോൾട്ട് 1 ആംബിയർ പവർ സപ്ലൈ വെച്ചാണ് ചെക്ക് ചെയ്തത്. ഇനി 20 വോൾട്ട് ലാപ്ടോപ്പ് പവർ സപ്ലൈ വെച്ച് ഒരു എക്സ്പെരിമെൻ്റ് നടത്താം. സാധാരണഗതിയിൽ ലാപ്ടോപ്പ് ചാർജറുകളൊക്കെ തന്നെ 18 വോൾട്ടിന് മുകളിലായിരിക്കും വരിക. ഈ ലാപ്ടോപ്പ് ചാർജർ വെച്ച് നമുക്ക് 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ഡയോഡിൻ്റെ സഹായത്തോടെ എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന വോൾട്ട് നോക്കുക, 19.7 വോൾട്ടാണ് ഓൾറെഡി ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ സീരീസ് ആയി കണക്ട് ചെയ്തു വെച്ചിട്ടുള്ള IN4007 എന്ന 10 ഡയോഡ് ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന വോൾട്ടേജ് വ്യത്യാസം ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ ഡയോഡ് കഴിയുമ്പോഴും 0.7 വോൾട്ട് വെച്ച് കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ 19 വോൾട്ട്, 7.7 കുറഞ്ഞു, വീണ്ടും 18.3 വോൾട്ട്, വീണ്ടും അടുത്തത് 17.6, 16.8, 16.1, 15.4, ഏറ്റവും അവസാനം 10-ാമത്തെ ഡയോഡിൽ 12.65 വോൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇവിടെ നമുക്ക് വരുന്ന വോൾട്ട് 19.7 ആണ്. അത് തന്നെ 10 ഡയോഡ് കഴിഞ്ഞ് വരുമ്പോൾ 12.6 വോൾട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് യാതൊരുവിധ പ്രശ്നമില്ലാതെ വ്യക്തമായി വർക്ക് ചെയ്യുന്നുണ്ട്. റിലേ ഓൺ ആവുകയും ഓഫ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആകുമ്പോൾ സാധാരണ അഡാപ്റ്റർ കൊടുക്കുന്നത് പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ലോഡില്ലാതെ അതിലേക്ക് വരുന്ന വോൾട്ടാണത്. ബോർഡ് മാത്രം വർക്ക് ചെയ്യുമ്പം ലോഡ് എടുക്കുമ്പം ഒരല്പം കുറയുന്നുണ്ട്, 11.3. അത് നമ്മൾ ഏത് പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിലും ലോഡ് എടുക്കുന്ന സമയത്ത് അല്പം കുറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇത്തരത്തിലുള്ള മറ്റൊരു അറിവുമായി വീണ്ടും കാണാം.